ചെടിയും റോബോട്ടും കൊന്ന മണ്ടന്മാരായ മനുഷ്യരെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ? ഈ ഭൂമിയിൽ ജനിച്ചു വീണ എല്ലാ മനുഷ്യരും ഒരു ദിവസം മരിക്കും. മനുഷ്യന് അവന്റെ ജീവിതത്തിൽ ഉറപ്പിച്ചു പറയുവാൻ സാധിക്കുന്ന ഏക സത്യമാണത്. എന്നാൽ ചില മനുഷ്യരുടെ അതിവിചിത്രമായ മരണം ചരിത്രം പോലും രേഖപ്പെടുത്തി വെക്കാറുണ്ട്. കരടിക്കൊപ്പം സെൽഫി എടുക്കാൻ പോയും റീൽസ് എടുക്കുന്നതിനിടയിലും എന്തിനേറെ പറയുന്നു, അലാം ക്ലോക്ക് കാരണം വരെയും മരണപ്പെട്ടവർ ഈ ലോകത്തുണ്ട്. ഇന്നത്തെ വീഡിയോയിൽ സ്വന്തം മണ്ടത്തരം മൂലം ഏറ്റവും വിചിത്രമായ രീതിയിൽ മരണമടഞ്ഞ 10 മനുഷ്യരെയാണ് ടോപ് 10 മലയാളം നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. നമ്പർ 10, ഹാൻസ് സ്റ്റൈനിംഗർ. സ്വന്തം താടിയിൽ ചവിട്ടി മരിച്ച ഒരു മനുഷ്യനാണ് ഹാൻസ് സ്റ്റൈനിംഗർ. കേൾക്കുമ്പോൾ വളരെ വിചിത്രമായി തോന്നാമെങ്കിലും പറഞ്ഞത് സത്യമാണ്. 1560 ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ താടിയുള്ള മനുഷ്യൻ എന്ന റെക്കോർഡ് സ്വന്തമാക്കിയ മനുഷ്യനാണ് ഹാൻസ് സ്റ്റൈനിംഗർ. 4.2 അടി അഥവാ 1.28 മീറ്റർ ആയിരുന്നു അദ്ദേഹത്തിന്റെ താടിയുടെ നീളം. എന്നാൽ അദ്ദേഹത്തിന് പ്രശസ്തി നേടിക്കൊടുത്ത അദ്ദേഹത്തിന്റെ താടി തന്നെ ഒടുക്കം ഹാൻസിന്റെ അന്തകനായി. തന്റെ ദൈനംദിന ജീവിതത്തിലെ താടി മൂലം ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവാതിരിക്കാൻ ഹാൻസ് അതൊരു തുകൽസഞ്ചിക്കുള്ളിലിട്ടോണ്ടാണ് നടന്നിരുന്നത്. എന്നാൽ ഒരു ദിവസം ഹാൻസിന്റെ വീട്ടിൽ തീപിടിച്ചു. ആ സമയം രക്ഷപ്പെടാനുള്ള വെപ്രാളത്തിൽ ഹാൻസ് താടി സഞ്ചിക്കുള്ളിലാക്കാൻ മറന്നു. ജീവൻ രക്ഷിക്കാൻ വീടിനു പുറത്തേക്കോടിയ ഹാൻസ് അബദ്ധത്തിൽ സ്വന്തം താടിയിൽ ചവിട്ടി മറിഞ്ഞു വീണു. ആ വീഴ്ചയിൽ ഹാൻസിന്റെ കഴുത്തൊടിയുകയും തൽക്ഷണം മരണമടയുകയും ചെയ്തു. നമ്പർ 9, കരോലിന ആൻഡ് ബാർബറ. 65 വയസ്സുള്ള ബാർബറയുടെയും അവരുടെ 45 വയസ്സുള്ള മകളായ കരോലീനയുടെയും വിചിത്രമായ മരണമാണെടുത്തത്. ചെക്ക് റിപ്പബ്ലിക്കിന്റെ തലസ്ഥാനമായ പ്രാഗിന് സമീപമുള്ള ജിൻസിൻ നഗരത്തിലെ സുഹൃത്തിന്റെ വീട്ടിൽ വെച്ചാണ് ഇവർക്കും ദാരുണമായ അന്ത്യം സംഭവിച്ചത്. സുഹൃത്തിന്റെ വീട്ടിലെ സ്റ്റീം ബാത്ത് ആസ്വദിക്കുവാൻ എത്തിയ ഇരുവരും സ്റ്റീം ബാത്ത് ചേംബറിന്റെ ഡോർ ഹാൻഡിൽ ഒടിഞ്ഞ് അതിനുള്ളിൽ കുടുങ്ങിപ്പോയിരുന്നു. ഏകദേശം 1.5 മണിക്കൂറിനു ശേഷവും അവർ പുറത്തിറങ്ങിയില്ല എന്ന് കണ്ട് സുഹൃത്ത് അന്വേഷിച്ച് ചെന്നപ്പോഴാണ് ഇരുവരും അതിനുള്ളിൽ മരിച്ചുകിടക്കുന്നത് കണ്ടത്. നമ്പർ 8, സാം വാർഡൽ. ഉറക്കത്തിൽ നിന്നും എഴുന്നേൽക്കുവാൻ അലാം ക്ലോക്ക് നമ്മളിൽ മിക്കവരും ഉപയോഗിച്ചിട്ടുള്ളതാണ്. എന്നാൽ ഗാഢനിദ്രയിലായിരിക്കുന്ന ചിലർക്ക് ഉറക്കം എഴുന്നേൽക്കാൻ സാധാരണ അലാം ക്ലോക്ക് പോരാതെ വരും. അത്തരത്തിൽ ഒരു അസാധാരണ ക്ലോക്ക് നിർമ്മിച്ച് അതുമൂലം മരണം സംഭവിച്ച ഒരാളുടെ കഥയാണിനി. 1880കളുടെ മധ്യത്തിൽ ന്യൂയോർക്ക് പട്ടണമായ ഫ്ലാറ്റ്ബുഷിലെ ലാംപ് ലൈറ്ററായിരുന്നു സാം വാർഡൽ. എല്ലാ ദിവസവും വൈകുന്നേരം തെളിയിക്കുന്ന തെരുവുവിളക്കുകൾ അതിരാവിലെ എഴുന്നേറ്റ് അണയ്ക്കേണ്ട ജോലിയായിരുന്നു സാം വാർഡൽ ചെയ്തിരുന്നത്. അതിരാവിലെ സാധാരണ ക്ലോക്കിലെ അലാം കേട്ട് ഉണരുവാൻ കഴിയാതിരുന്ന സാം ഒരു പ്രത്യേകതരം അലാം ക്ലോക്ക് സ്വയമുണ്ടാക്കി. ക്ലോക്കിൽ അലാം അടിക്കുമ്പോൾ ക്ലോക്കുമായി ഘടിപ്പിച്ചിരിക്കുന്ന ഒരു കല്ല് ഷെൽഫിൽ നിന്നും താഴെ വീണ് അതിന്റെ ശബ്ദം കേട്ട് ഉറക്കം എഴുന്നേൽക്കാൻ സാധിക്കുന്ന ഒരു സ്പെഷ്യൽ അലാം ക്ലോക്കാണ് സാം ഉപയോഗിച്ചു തുടങ്ങിയത്. എന്നാൽ ഒരു ദിവസം പണിപാളി. ഒരു രാത്രി സുഹൃത്തുക്കൾക്കൊപ്പം മദ്യപിച്ച് മടങ്ങിയെത്തിയ സാം സ്വന്തം കട്ടിലിനു പകരം ഷെൽഫിന് താഴെ കിടന്നുറങ്ങി. പിറ്റേന്ന് സമയമേറെയായിട്ടും എഴുന്നേൽക്കാത്ത സാമിനെ തിരക്കി ചെന്നവർ കണ്ടത് കല്ല് തലയിൽ വീണ് മരിച്ചു കിടക്കുന്ന സാമിനെയാണ്. നമ്പർ 7, മരിയ പാന്റസോപോളസ്. വിവാഹം എന്നത് മിക്ക വധുവരന്മാർക്കും ഒരു പുതിയ യാത്രയുടെ തുടക്കമാണ്. എന്നാൽ മരിയ പാന്റസോപോളസ് എന്ന നവവധുവിന് വിവാഹം അവളുടെ ജീവിതയാത്രയുടെ അന്ത്യമായി മാറി. 20 വയസ്സുകാരിയായ മരിയയുടെയും ഭർത്താവ് ബില്ലിയുടെയും വിവാഹത്തിന് ഒരാഴ്ചയ്ക്ക് ശേഷമാണ് ആ ദുരന്തമുണ്ടായത്. വിവാഹശേഷം നടന്ന ഫോട്ടോഷൂട്ടിൽ വിവാഹവസ്ത്രം ധരിച്ച് വെള്ളത്തിലിറങ്ങുന്ന ത്രാഷ് ദി ഡ്രസ് എന്ന ചടങ്ങിനു വേണ്ടി വെള്ളത്തിലിറങ്ങിയ മരിയ അപകടത്തിൽപ്പെടുകയായിരുന്നു. വെള്ളത്തിലിറങ്ങിയതും മരിയയുടെ വിവാഹവസ്ത്രം വെള്ളം വലിച്ചെടുക്കുകയും അതോടെ വസ്ത്രത്തിന്റെ ഭാരം താങ്ങാനാകാതെ മരിയ വെള്ളത്തിൽ മറിഞ്ഞു വീഴുകയുമായിരുന്നു. ഒപ്പമുണ്ടായിരുന്ന ഫോട്ടോഗ്രാഫർമാർ മരിയയെ രക്ഷിക്കാൻ പരമാവധി ശ്രമിച്ചെങ്കിലും വസ്ത്രത്തിന്റെ ഭാരം മൂലം അവർക്കതിന് സാധിച്ചില്ല. അതോടെ മരിയ മുങ്ങി മരിക്കുന്നത് അവർക്ക് നിസ്സഹായരായി നോക്കി നിൽക്കേണ്ടി വന്നു. നമ്പർ 6, ഡേവിഡ് ഗ്രണ്ട്മാൻ. 1982 ഫെബ്രുവരിയിൽ ഡേവിഡ് ഗ്രണ്ട്മാൻ തന്റെ സുഹൃത്തായ ജെയിംസ് സുക്കോച്ചിയുമൊത്ത് ആരിസോണയിൽ മൗണ്ട് പ്ലാസന്റിലെത്തി. അവിടെ വളരുന്ന ഭീമാകാരമായ കാക്ടസ് ചെടികളെ വെടിയുതിർത്ത് നിലംപരിശാക്കി ഉല്ലസിക്കുക എന്നതായിരുന്നു അവരുടെ ലക്ഷ്യം. അതിനായി ഡേവിഡ് തന്റെ ഷോട്ട്ഗണ്ണുമൊപ്പം കരുതിയിരുന്നു. കാക്ടസ് ചെടികളെ വെടിവെച്ച് രസിച്ച് ഒടുക്കം 26 അടി ഉയരവും 100 വർഷത്തോളം പഴക്കവുമുള്ള ഒരു കാക്ടസ് ചെടിയുടെ മുന്നിലെത്തിയപ്പോൾ ആവേശം കേറി ഡേവിഡ് അതിലേക്ക് നിരവധി തവണ വെടിവെച്ചു. പക്ഷേ അവിടെ ഡേവിഡിന്റെ കണക്കുകൂട്ടൽ അല്പം തെറ്റി. വെടിയേറ്റ കാക്ടസ് ചെടി നേരെ ഒടിഞ്ഞു വീണത് അതിനു സമീപം നിന്നിരുന്ന ഡേവിഡിന്റെ സുഹൃത്തിലേക്കാണ്. ഒന്നുറക്കെ നിലവിളിക്കാൻ പോലും കഴിയുന്നതിനു മുന്നേ ഡേവിഡ് അവിടെ വെച്ച് തൽക്ഷണം കൊല്ലപ്പെട്ടു. ഒരു കാക്ടസ് ചെടി മൂലം കൊല്ലപ്പെട്ട ലോകത്തിലെ ഏക മനുഷ്യനാണ് ഡേവിഡെന്നറിയുമ്പോഴാണ് എത്രത്തോളം നിർഭാഗ്യവാനായിരുന്നു ഡേവിഡെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. നമ്പർ 5, റോബർട്ട് വില്യംസ്.
1979 അമേരിക്കയിലെ ഫോർഡ് മോട്ടോർ കമ്പനിയുടെ മിഷിഗൻ കാസ്റ്റിംഗ് സെന്ററിൽ ജോലി ചെയ്യുമ്പോൾ വിചിത്രമായ രീതിയിൽ കൊല്ലപ്പെട്ട ഒരാളാണ് റോബർട്ട് വില്യംസ്. ലിറ്റൺ ഇൻഡസ്ട്രീസിന്റെ യൂണിറ്റ് ഹാൻഡ്ലിംഗ് സിസ്റ്റം ഡിവിഷൻ നിർമ്മിച്ച 5 നിലകളുള്ള റോബോട്ട് പാർട്സ് റിട്രീവൽ സിസ്റ്റത്തിന്റെ 3 ഓപ്പറേറ്റർമാരിൽ ഒരാളായിരുന്നു വില്യംസ്. റിട്രീവൽ സിസ്റ്റത്തിന്റെ തകരാറ് മനസ്സിലാക്കിയ വില്യം അത് പരിശോധിക്കുവാൻ മുകളിലത്തെ നിലയിലെത്തിയപ്പോൾ അവിടെ റോബോട്ടുകൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എന്നാൽ അവിടെ വെച്ച് റോബോട്ടിക് ആം വില്യംസിന്റെ തലയിലടിക്കുകയും ആ പരിക്കിൽ വില്യംസ് മരണമടയുകയും ചെയ്തു. ഏകദേശം 30 മിനിറ്റുകൾക്ക് ശേഷമാണ് വില്യം മരിച്ചുവെന്ന് സഹപ്രവർത്തകർ അറിഞ്ഞത്. അപ്പോഴും റോബോട്ടിക് ആം വർക്ക് ചെയ്യുകയായിരുന്നു. ഒരു റോബോട്ടിന്റെ കൈകൊണ്ട് കൊല്ലപ്പെട്ട ആദ്യ മനുഷ്യനായ റോബർട്ട് വില്യംസിന്റെ കുടുംബത്തിന് നഷ്ടപരിഹാരമായി അന്നത്തെ $10 മില്യൺ ലഭിച്ചത്. നമ്പർ 4, ബോബി ലീച്ച്. നയാഗര വെള്ളച്ചാട്ടത്തിൽ നിന്നും രക്ഷപ്പെട്ട മനുഷ്യൻ വെറും ഒരു ഓറഞ്ചിന്റെ തൊലി മൂലം മരണമടഞ്ഞു എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാനാകുമോ? 1911 ജൂലൈ 25 നയാഗര വെള്ളച്ചാട്ടം കാണാനെത്തിയ ബോബി വെള്ളച്ചാട്ടത്തിൽ അകപ്പെടുകയും അവിടെ നിന്നും രക്ഷപ്പെട്ട ലോകത്തിലെ 2-ാമത്തെ ആളാകുകയും ചെയ്ത വ്യക്തിയാണ്. എന്നാൽ കുറച്ച് വർഷങ്ങൾക്ക് ശേഷം വഴിയിലൂടെ നടന്നു പോകുന്ന വഴി ഓറഞ്ചിന്റെ തൊലിയിൽ ചവിട്ടി വീണ് ബോബിയുടെ കാലിന് സാരമായി പരിക്കേറ്റു. അധികം വൈകാതെ കാലിന് അണുബാധ ഉണ്ടായതോടെ കാല് മുറിച്ചു മാറ്റേണ്ടി വന്നു. ആ ശസ്ത്രക്രിയയ്ക്ക് ശേഷം ബോബിയുടെ ആരോഗ്യനില ദിനം പ്രതി മോശമാകുകയും ഒടുവിൽ ബോബി മരണത്തിന് കീഴടങ്ങുകയും ചെയ്തു. നയാഗര വെള്ളച്ചാട്ടത്തിൽ നിന്നും രക്ഷപ്പെട്ട ബോബി ലീച്ച് മരണപ്പെട്ടു എന്ന വാർത്ത മാധ്യമങ്ങളിൽ നിറഞ്ഞപ്പോൾ പലർക്കും വിശ്വസിക്കാൻ കഴിയാതെ പോയ സത്യം അദ്ദേഹം മരിക്കാനിടയായ അപകടമുണ്ടായത് വെറുമൊരു ഓറഞ്ച് തൊലി മൂലമാണെന്നതാണ്. നമ്പർ 3, ആശുതോഷ് സാഹു. ഇൻസ്റ്റഗ്രാം റീൽസ് റെക്കോർഡ് ചെയ്യുന്നതിനിടയിൽ ദാരുണമായ അന്ത്യം സംഭവിച്ച ഒരു ഇന്ത്യൻ യുവാവാണ് ആശുതോഷ് സാഹു. ഛത്തീസ്ഗഡിലെ ബിലാസ്പൂർ സ്വദേശിയായ ആശുതോഷ് തന്റെ സുഹൃത്തുക്കൾക്കൊപ്പം ഒരു സാഹസം കാട്ടി. അത് റീൽസായി റെക്കോർഡ് ചെയ്യാൻ വേണ്ടി ഒരു പഴയ കെട്ടിടത്തിന്റെ മുകളിലെത്തി. അതിനുശേഷം ഒരു ജനാലയുടെ മുകളിൽ സൺഷെയ്ഡിൽ കയറി നിൽക്കുകയും ചെയ്തു. സൺഷെയ്ഡിൽ ഇറങ്ങിയ ആശുതോഷ് ഒരു തവണ ആ സൺഷെയ്ഡിൽ നിന്നും ചാടുന്നത് നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും. അത് കണ്ട ആശുതോഷിന്റെ സുഹൃത്ത് അത് നിന്റെ ഭാരം കൊണ്ട് തകരില്ല എന്ന് പറയുകയും ചെയ്തു. അത് കേട്ട് ആവേശം കയറിയ ആശുതോഷ് ഒന്നുകൂടി ചാടുകയും അതോടെ സൺഷെയ്ഡ് തകർന്നു വീണ് അവൻ തൽക്ഷണം മരിക്കുകയും ചെയ്തു. ആശുതോഷിന്റെ അവസാന നിമിഷങ്ങൾ അവന്റെ സുഹൃത്തുക്കളുടെ മൊബൈലിൽ റെക്കോർഡ് ചെയ്യപ്പെടുകയും ചെയ്തു. നമ്പർ 2, ഫർഹാൻ. ട്രെയിനിനൊപ്പം റീൽസ് എടുക്കാൻ ശ്രമിച്ചതാണ് 16 വയസ്സുകാരനായ ഫർഹാന് ജീവൻ നഷ്ടമാകാൻ കാരണമായത്. ഉത്തർപ്രദേശ് സ്വദേശിയായ ഈ യുവാവ് ട്രെയിനിനൊപ്പം നടക്കുന്ന ദൃശ്യം റീൽസായി പകർത്തുവാൻ ശ്രമിക്കുന്നതിനിടയിലാണ് കൊല്ലപ്പെട്ടത്. ഫർഹാൻ കൊല്ലപ്പെടുന്ന ദൃശ്യങ്ങൾ അവന്റെ സുഹൃത്തിന്റെ മൊബൈൽ ഫോണിൽ പതിക്കുകയും ചെയ്തു. റെയിൽ പാളത്തിന് പുറത്തൂടെ നടക്കുമ്പോൾ ട്രെയിൻ പിടിക്കില്ല എന്ന ധാരണയിൽ പാളത്തിനോട് ചേർന്ന് നടന്നതാണ് ഫർഹാന് വിനയായത്. പാളത്തിന് പുറത്തേക്ക് തള്ളി നിന്നിരുന്ന ഭാഗമാണ് ഫർഹാനെ ഇടിച്ചു തെറിപ്പിച്ച് ട്രാക്കിലിട്ടത്. ഇടിയുടെ ആഘാതത്തിൽ ഫർഹാൻ തൽക്ഷണം മരിക്കുകയും ചെയ്തു. നമ്പർ 1, പ്രഭുബാത്ര. കരടിയുടെ ഒപ്പം സെൽഫി എടുക്കാൻ ശ്രമിച്ചതാണ് ഇന്ത്യക്കാരനായ പ്രഭുബാത്രയ്ക്ക് ജീവൻ നഷ്ടമായത്. ഒരു വിവാഹ പാർട്ടിക്കൊപ്പം യാത്ര ചെയ്തിരുന്ന പ്രഭു യാത്രാമധ്യേ ഒരു വനപ്രദേശത്ത് കാഴ്ചകൾ ആസ്വദിക്കുന്നതിനിടയിൽ പരിക്കേറ്റ് കിടക്കുന്ന ഒരു കരടിയെ കണ്ടു. കൂടെയുള്ളവർ വിലക്കിയിട്ടും കരടിയുടെ ഒപ്പം സെൽഫി എടുക്കാൻ വേണ്ടി പ്രഭു കരടിയുടെ അടുത്തേക്ക് ചെന്നു. പക്ഷെ കരടിയുടെ അടുത്തെത്തിയ പ്രഭുവിനെ കരടി അപ്രതീക്ഷിതമായി ആക്രമിച്ചു. ആ ആക്രമണത്തിൽ നിന്നും രക്ഷപ്പെടാൻ പ്രഭു ജീവനും കൊണ്ട് ഓടാൻ ശ്രമിച്ചുവെങ്കിലും കരടി പ്രഭുവിനെ വിടാതെ പിന്തുടരുകയും ഒടുക്കം പ്രഭുവിനെ കൊല്ലുകയും ചെയ്തു. ഏറ്റവും വിചിത്രമായ കാര്യം എന്താണെന്ന് വെച്ചാൽ കരടി പ്രഭുവിനെ ആക്രമിക്കുന്ന കാഴ്ച അയാൾ യാത്ര ചെയ്തിരുന്ന വാഹനത്തിന്റെ ഡ്രൈവർ ഒരു നിമിഷം പോലും പാഴാക്കാതെ റെക്കോർഡ് ചെയ്തു എന്നതാണ്. വീഡിയോ റെക്കോർഡ് ചെയ്യുന്നതിന് പകരം പ്രഭുവിനെ ഒന്ന് രക്ഷിക്കാൻ അവർ ശ്രമിച്ചിരുന്നുവെങ്കിൽ അയാൾ രക്ഷപ്പെട്ടേനെ. എന്നാൽ പ്രഭുവിനെ കരടി ആക്രമിക്കുന്നത് കണ്ട് ഒരു തെരുവുനായ കരടിക്ക് നേരെ കുരച്ചു ചാടി പ്രഭുവിനെ രക്ഷിക്കാനാവുന്നതും ശ്രമിച്ചു എന്നതും വീഡിയോയിൽ കാണാൻ സാധിക്കും. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കിഷ്ടമായി എന്ന് കരുതുന്നു. ഇതുപോലെയുള്ള വിജ്ഞാനപ്രദവും രസകരവുമായ കാര്യങ്ങൾ നിങ്ങൾക്ക് ഇനിയും അറിയുവാൻ താൽപ്പര്യമുണ്ടെങ്കിൽ Top 10 മലയാളം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ. വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷനുകൾ തത്സമയം ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ അമർത്താനും മറക്കരുതേ.